ഹലോ അസ്ലാമലൈക്കും മക്കളെ എന്നെ നമ്മൾ ഉണ്ടാക്കണ എന്താ പറയുക ഞങ്ങൾ നമ്മളെ ഓട്സോണ്ടുള്ള ഒരു നല്ലൊരു അടിപൊളിയായിട്ടുള്ളൊരു ഐറ്റം ആണ് കേട്ടോ അപ്പോൾ ഉപ്പ് ഓട്സ് പറഞ്ഞാൽ നമുക്ക് അങ്ങനെ ഒരു എന്താ പറയുക പരിചിതമല്ലാത്ത കാര്യമൊന്നും അല്ല നമുക്കിപ്പോൾ ഷുഗറും കാര്യങ്ങളൊക്കെ എല്ലാ ആൾക്കാർ അധികമായിട്ടും ഓട്സൊക്കെ ഉണ്ടാക്കി അങ്ങനെ തിന്നൂലേ പക്ഷെ ഈ ഒരു എന്താ പറയുക ചോയ എല്ലാവർക്കും അങ്ങനെ ഇഷ്ടപ്പെടുകയില്ല അപ്പോൾ അങ്ങനെയുള്ള ആ ഒരു സമയത്ത് നമുക്ക് ഈ ഓട്സ് വെച്ചിട്ട് നല്ല അടിപൊളി അടിപൊളിയായിട്ടൊരു കടി ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ ഒരു കപ്പ് ഓട്സ് ആണ് അതിന് വേണ്ടിയിട്ട് നമുക്ക് എടുത്തിരിക്കുന്നത് അത് നമ്മളെ മിക്സിൻ്റെ ചെറിയ ജാറൊക്കെ ഇട്ടുകൊടുത്ത് പിന്നെ നമുക്കൊരു ഉരുളക്കേങ്ങും വേണം കേട്ടോ ഇത് പുഴിഞ്ഞെടുത്തിട്ടൊന്നുമില്ല പച്ചക്കാണ് അപ്പോൾ ഞാൻ അതുപോലെ ഒന്ന് ചെറുതാക്കി ഒന്ന് അരിഞ്ഞിടുന്നുണ്ട് നമുക്കൊന്ന് പെട്ടന്ന് ഒന്ന് പൊടിഞ്ഞു കിട്ടാൻ വേണ്ടിട്ടാണ് അപ്പോൾ എന്നും ഉണ്ടാക്കുന്ന രീതിയിൽ ഓട്സ് തിന്ന് മടുത്തുക്കണമെങ്കിൽ ഈ ഒരു രീതിയിൽ ഒന്ന് പരീക്ഷിച്ച് നോക്കിയും എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും എന്നും ഒരുപോലെ ഇങ്ങനെ തിന്നുകയാണ് മടുക്കേണ്ടല്ലോ അല്ലേ അപ്പോൾ ഇത് തിന്ന അല്ലാതെ കോലമല്ല ഈ ഒരു ഓട്സിൻ്റെ ഒരു പ്രത്യേകത പറഞ്ഞാൽ എന്താണ് നമുക്ക് വിശപ്പ് മാറും ചെയ്യും നമ്മുടെ ശരീരത്തിൽ പ്രത്യേകിച്ച് ഒന്നും പിടിച്ചാനും ഇല്ല ആ ഒരു ഇതിനാണല്ലോ നമ്മളിത് തിന്നണത് അപ്പോൾ എന്താ പറയുക ഇത് നമുക്ക് അങ്ങനെ ഒരു ടേസ്റ്റ് ആയിട്ടൊന്നും തോന്നൂല വെറുതെ അതിങ്ങനെ വരക്കി തിന്നുമ്പോഴൊന്നും അപ്പോൾ അതുപോലെയൊക്കെ നമുക്ക് കുറച്ച് വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കിയാൽ മതി അപ്പോൾ നമുക്ക് കുഴപ്പമില്ലാത്ത രീതിയിൽ തിന്നും ചെയ്യാം അപ്പോൾ നമ്മൾ ഓട്സ് ഇട്ടു പിന്നെ ഉരുളക്കും ിട്ടു പിന്നെ രണ്ട് മൂന്ന് സ്പൂണ് തേങ്ങ എന്നിട്ട് ചെറുകിയത് അതും കൂടി ഇതിൽക്ക് ഒന്ന് ഇട്ട് കൊടുക്കണേ ഇനി ഞാൻ ഇത് അരച്ചെടുക്കാനുള്ള ലേസം വള്ളം പറഞ്ഞിട്ട് നല്ല ഫൈനായിട്ട് അരച്ചെടുക്കണം കേട്ടോ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ വള്ളം പാരാതെ ആദ്യം തന്നെ ഈ ഓട്സും ഉരുളക്കേങ്ങ ഒന്ന് നല്ല നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്താൽ മതി എന്നിട്ട് പിന്നെ തേങ്ങ പറഞ്ഞതാണ്ട് വള്ളവും പറഞ്ഞ് അതിൽ കാവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടുകാണ്ട് നമുക്കൊന്ന് അടിച്ചെടുത്താലും മതി കേട്ടോ ഉപ്പ് ഇടുമ്പോൾ ശ്രദ്ധിച്ചിരുന്നു കാരണം ഓട്സിൽ തന്നെ അത്യാവശ്യം ഉപ്പ് ഉണ്ടാവില്ലേ പിന്നെ നമുക്ക് ഒന്നും വണ്ടി വരുമല്ലോ അപ്പോൾ ലേസ ഉപ്പ് ഇട്ട് കൊടുത്താൽ മതി അങ്ങനെ നമ്മളിതാ നമ്മളെ ഓട്ട്സൊക്കെ നന്നായിട്ട് അരച്ചെടുത്തേക്കുന്നത് നല്ല ഫൈനായിട്ട് പേസ്റ്റ് ആയിട്ടാണ് അരച്ചെടുത്തിട്ടുള്ളത് അപ്പോൾ ഇനി നമുക്ക് ഇതേക്ക് കുറച്ച് അരിപ്പൊടിയാണ് കേട്ടോ ചോർത്ത് കൊടുക്കണമോ സദാ അരിപ്പൊടി ഉണ്ടല്ലോ വറുത്ത് പൊടിച്ചെടുത്ത് അരിപ്പൊടി അതിന്നൊരു രണ്ട് മൂന്നാല് സ്പൂൺ അങ്ങോട്ട് ചേർത്ത് എടുക്കേണ്ടത് നമ്മൾ എടുക്കുന്ന ഓട്സിനനുസരിച്ച് ഇങ്ങാണ്ട് കൂട്ടും കുറക്കൊക്കെ ചെയ്യാം കേട്ടോ നമുക്ക് ഒരു ലേസവെള്ളം കൂടിയും പറഞ്ഞങ്ങാണ്ട് ഒന്നും കൂടി അടിച്ചെടുക്കാം ആദ്യം തന്നെ ഓട്സും ഉരുളം അടിച്ചെടുത്തിട്ടാണ് തേങ്ങ ഇടുന്നത് ഉണ്ടെന്നുണ്ടെങ്കിൽ ആ സമയത്ത് തന്നെ ഇട്ടു കൊടുത്താൽ മതി കേട്ടോ ആ ഒരു പൊടി അപ്പോൾ നമ്മളൊക്കെ കൂടെ നന്നായിട്ടൊന്ന് അരച്ചെടുത്ത് കൊടുക്കണേ നമ്മൾ ഈ ഒരു പാത്രത്തിൽ ഇതൊന്നും ഒഴിച്ചുകൊടുക്കാം നമുക്കതിങ്ങനെ കുറുകിയ രീതി കല്ലട്ട വേണ്ടിയത് കുറച്ചായഞ്ഞ രീതിക്ക് തന്നെയാണ് അപ്പോൾ ഒരു ഇത്തിരി ലേശം വെള്ളം പാർന്ന് അരച്ചാൽ മതി കുഴപ്പമൊന്നുമില്ല ഞാൻ ഈ ഒരു ചെറിയ പാത്രത്തിലായതുകൊണ്ടാണ് ഇങ്ങനെ കുർന്നനായിട്ട് അരച്ചെടുത്തത് അപ്പോൾ നമ്മൾ പരച്ചെടുത്തത് ഈ ഒരു രീതിക്കാണ് ഇല്ലത് പക്ഷേ ഇത്രയും പോരട്ടോ ഒന്നും കൂടി അയഞ്ഞിട്ടാണ് നമുക്ക് വേണ്ടിയത് അപ്പോൾ നമ്മൾ പാർന്നുകൊടുത്ത് കഴിഞ്ഞാൽ നമുക്കിങ്ങനെ ചപ്പാത്തി ഒക്കെ പൊള്ളച്ച് വരുന്ന അങ്ങനെ പൊള്ളച്ച് വരണം കേട്ടോ അങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ കുറച്ച് അഴിഞ്ഞ രീതിക്ക് തന്നെ നമുക്ക് അങ്ങനെ പൊള്ളച്ചിട്ട് കിട്ടുകയുള്ളൂ കുറച്ച് കുർന്നനായി കഴിഞ്ഞാൽ അങ്ങനെ പൊള്ളച്ച് കിട്ടില്ല അതാണ് പ്രശ്നം അപ്പം ഇനി നമുക്കിത് ചുട്ടെടുക്കാം അപ്പോൾ നമ്മൾ സദാ ചെറിയ നോൺ സ്റ്റിക്കിൻ്റെ ചട്ടിയിൽ ഓരോന്ന് ഓരോന്ന് പറഞ്ഞ് ചുട്ടെടുത്താൽ മതി കേട്ടോ നമ്മളെ നോൺ സ്റ്റിക്കിൻ്റെ ചട്ടിൻ്റെ അവസ്ഥ പറയണ്ടല്ലോ ആകപ്പാട് മീനും ഒക്കെ പൊരിച്ചാണ്ട് ഒരു പരുവാക്കി വെച്ചിരിക്കുന്നത് നമ്മൾ അപ്പോൾ അതിലെന്തായാലും അത് എണ്ണയൊന്നും തേക്കാതെ നമുക്ക് കിട്ടൂല എണ്ണ തേച്ചാൽ ഇത് ശരിയാകില്ല അപ്പോൾ ഞാൻ എന്താ നമ്മളെ ചട്ടി എടുത്തിട്ടാണ് വെച്ചിരിക്കുകയാണ് ഇതിലാകുമ്പോൾ നമുക്ക് ഒരു മൂന്നാറ് എണ്ണ കൊപ്പം അങ്ങോട്ട് ചുട്ട് എടുക്കുകയും ചെയ്യോ പിന്നെ എന്താ വെച്ചാൽ ഇത് അടച്ച് വെക്കണം അപ്പം നമുക്ക് അടപ്പും കൂടിയും അതിമക്ക് പറ്റണ രീതിക്ക് നമുക്കിത് പാർന്ന് കൊടുക്കാൻ പറ്റുള്ളൂ ഞാൻ ടുത്ത് പാറന്ന് വെച്ചു പിന്നെയാണ് ഞാൻ അടപ്പിന്റെ കാര്യം ആലോചിച്ചത് ഏതായാലും ഇതുപോലൊന്ന് അടച്ചു കൊടുത്ത കേട്ടോ അപ്പോൾ അത്യാവശ്യം ഒന്ന് വന്ന് വരുമ്പോൾ നമുക്കൊന്ന് തിരിച്ചിട്ടിട്ട് ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടിട്ടാണ് കേട്ടോ അത് വേവിച്ചെടുക്കേണ്ടത് നമുക്ക് തിരിച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാം നീ പൊള്ളച്ച് വന്നിര കരുതിയാണ് പ്രശ്നമൊന്നുമില്ല കേട്ടോ നമുക്ക് എന്നാലും കറി കൂട്ടി തിന്നുമ്പോൾ അത്യാവശ്യം നല്ല ടേസ്റ്റ് തന്നെയാണ് കുഴപ്പമൊന്നുമില്ല നോൺ സ്റ്റിക്കിന് ചട്ടിയാന്ന് പറഞ്ഞാൽ പെട്ടെന്ന് കിട്ടില്ല വൈകി വൈകി പോവുകയാണ് പിന്നെ നമ്മൾ അങ്ങനെ ഒന്നും ചുടലുമില്ലല്ലോ പത്തിരി മാത്രമല്ലേ ചുട്ടിട്ടുള്ളൂ അപ്പോൾ നമ്മളത് മറിച്ചിട്ട് കഴിഞ്ഞാൽ ഒന്ന് ഇങ്ങനെ പ്രസ്സ് ചെയ്ത് കൊടുക്കേണ്ടതിന് മുകളിൽ നിന്നാലതിൻ്റെ ആ ഒരു എല്ലാ ഭാഗവും ചട്ടിയമ്മ തട്ടിയിട്ട് നമുക്ക് പൊള്ളച്ചിട്ട് കിട്ടുകയുള്ളൂ അപ്പോൾ എല്ലാ ഭാഗവും ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം ഫസ്റ്റ് ഞാൻ പാർന്നു കൊടുത്തതിന് ഒത്തിരി അയവ് കമ്മിയായിരുന്നു കേട്ടോ അതായത് വെള്ളം കുറച്ച് മാവിൽ കുറവായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ അത് പൊള്ളച്ച് വരാൻ അത്തിരി പണിയും പക്ഷെ നമ്മളിങ്ങനെ ആക്കി കൊടുക്കുമ്പോൾ അത് പൊളിച്ചിട്ട് വരുന്നുണ്ട് അപ്പോൾ ഒന്നും കൂടി ലൂസാക്കിയിട്ടാണ് നമ്മൾ പാർന്നു കൊടുക്കേണ്ടത് പിന്നെ രണ്ടാമതൊക്കെ പറന്ന് കൊടുത്തപ്പോൾ ഞാൻ അങ്ങനെ ലൂസാക്കിയിട്ടാണ് കേട്ടോ പാറന്നു കൊടുത്തത് അപ്പോൾ ഏകദേശം നമ്മൾ ഈ ഒരു എന്താ പറയുക ഓട്സിൻ്റെ റൊട്ടി ഇവിടെ റെഡി ആയിക്കണ് നല്ല അടിപൊളിയാണ് നമുക്ക് കറിയൊക്കെ കൂട്ടി നല്ല മീൻകറിയൊക്കെ കൂട്ടി തിന്നാനായിട്ട് നല്ല ടേസ്റ്റിലൊരു സംഭവമാണ് അപ്പോൾ എല്ലാവരും ഇതുപോലൊന്ന് ഉണ്ടാക്കി നോക്കുകയാണ് അപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലാവുള്ളൂ എന്താ വ്യത്യാസം നല്ലത് അപ്പോൾ ഡെയിലി ഇങ്ങനെ നമ്മൾ ഈ ഓട്സിൻ്റെ എന്താ പറയുക വിരകി തിന്ന് അല്ലെങ്കിൽ ഓട്സിൻ്റെ പുട്ടുണ്ടാക്കി തിന്ന് അങ്ങനെയൊക്കെയുള്ള പതികളൊക്കെ ഒന്ന് ചെയ്യലെല്ലേ അപ്പോൾ നമുക്ക് അതിൽ നിന്നൊക്കെ ഒരു മാറ്റായിട്ട് ഇതുപോലൊന്നുണ്ടാക്കി വെക്കുക അത് പരത്തി കൊടുക്കാനൊന്നും പറ്റൂല കേട്ടോ ഞാൻ ജസ്റ്റ് ഒന്ന് പരത്തി വയ്ക്കിയതാണ് പക്ഷെ ചട്ടിമ്പെന്ന് ഇളകി പോരുകയാണ് നോൺ സ്റ്റിക്കിൻ്റെ ആയതുകൊണ്ട് തന്നെ അപ്പം നമുക്ക് ബാക്കിയുള്ള ഒക്കെ ഇതുപോലെ തന്നെ ഒന്ന് തിരിച്ചു മുറിച്ചൊക്കെ ഇട്ടിട്ടൊന്ന് വേവിച്ചെടുക്കാം അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഇട്ടത് അങ്ങനെ പൊങ്ങി വന്നില്ലെങ്കിലും വരും ബാക്കി ഇല്ലത് നമുക്ക് നന്നായിട്ട് പൊങ്ങിയൊക്കെ കിട്ടുന്നുണ്ട് അതുപോലെ പ്രസ് ചെയ്ത് കൊടുക്കുമ്പോൾ മേലൊക്കെ നന്നായിട്ട് പൊങ്ങി വരുന്നുണ്ട് അപ്പോൾ നമുക്കിതിങ്ങനെ എടുക്കുന്ന സമയത്ത് രണ്ട് ലെയർ ആയിട്ട് നമ്മൾ ഈ ചപ്പാത്തി ഭൂരി ഉണ്ടാവുമല്ലോ ആ ഒരു രീതിക്ക് നേരിട്ട് നമുക്കിത് പൊങ്ങിയിട്ട് കിട്ടുക രണ്ട് ലെയർ ആയിട്ട് ഇങ്ങനെ കിട്ടും അപ്പോൾ നല്ലോണം നമ്മളത് അത്യാവശ്യം നേരം വേവിച്ചെടുക്കണം തിരിച്ചും മറിച്ചും ഇട്ടിട്ട് നമ്മളൊന്ന് വേവിച്ചെടുക്കണം ആ ഒരു ഓട്സിൻ്റെ ആ ഒരു ചോയമൊക്കെ ഇങ്ങനെ കിട്ടും അങ്ങനെ ഏകദേശം നമ്മൾ ഈ ഒരു ഓട്സിൻ്റെ രണ്ട് ഭാഗവും ഇങ്ങനെ ഒരു കാപ്പി കളർ റൈറ്റിങ്ങിന് വരുമല്ലോ ആ ഒരു കളറായി വരുന്ന സമയത്ത് നമുക്ക് നീ ഇതിന്ന് എടുത്ത് മാറ്റാം കേട്ടോ അപ്പം നീ ബാക്കി ഇല്ലൊക്കെ നമുക്കിതുപോലെ തന്നെ ഒന്ന് ചുട്ടെടുക്കാം അപ്പോൾ കണ്ടില്ല ഞങ്ങൾ ഇന്നൊക്കെ നല്ലോണം പൊങ്ങി സാറായിട്ട് തന്നെ വരുന്നുണ്ട് കേട്ടോ അതൊക്കെ നന്നായിട്ട് പൊങ്ങി കിട്ടുന്നുണ്ട് നമുക്ക് ഫസ്റ്റ് തോന്നുന്നു രണ്ടെണ്ണം കേടന്നു കരുതിങ്ങാണ്ട് പിന്നെ ആ ഇത് പൊങ്ങൊന്നും അങ്ങനെ വിചാരിച്ചിട്ടുണ്ട് കേട്ടോ അപ്പം മാവ് ഇത്തിരി ലൂസായിക്കോട്ടെ അധികം ടൈറ്റ് ആവേണ്ട ടൈറ്റ് ആയി കഴിഞ്ഞാലാണ് പൊങ്ങി കിട്ടാത്തത് നമ്മൾ ഫസ്റ്റ് അങ്ങനെ കുറച്ച് ടൈറ്റിലാണ് ഉണ്ടാക്കിയത് പിന്നെ നമ്മൾ ഇത്തിരി ലൂസാക്കി കഴിഞ്ഞപ്പോൾ നമുക്ക് നന്നായിട്ട് പൊങ്ങി കിട്ടണമുണ്ട് അപ്പോൾ അങ്ങനെ നമ്മളെ ഓട്സൊക്കെ ഇവിടെ റെഡി ആയിക്കണ് ഓട്സിൻ്റെ എന്താ പറയുക പൂരി എന്നോ ചപ്പാത്തി എന്നോ അങ്ങനെ റൊട്ടിന്നോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയാം പക്ഷെ എന്തായാലും നല്ല അടിപൊളിയാണ് കേട്ടോ നമുക്ക് ഞാൻ പറഞ്ഞില്ലേ അതിങ്ങനെ നല്ല എന്താ പറയുക കറിയൊക്കെ കൂട്ടി തിന്നുകയാണെങ്കിൽ നല്ല അടിപൊളിയായിട്ട് ടേസ്റ്റാണ് അല്ലെങ്കിൽ നമുക്ക് വെറുതെ കട്ടൻ ചായൻ്റെപ്പോൾ ഒക്കെ കുടിച്ചും ചെയ്യാം അപ്പോൾ ഫസ്റ്റത്ത് ഞാൻ കാണിച്ചിരുന്നില്ല നമുക്ക് ലെയർ ആയിട്ട് കിട്ടിയിട്ടില്ല അതാണ് ഞാൻ ഫസ്റ്റ് കാണിച്ചത് കേട്ടോ ഇങ്ങനെ അങ്ങനെ കല്ലച്ച് കടന്നെക്കാനും പക്ഷെ പിന്നെ നമ്മൾ ഉണ്ടാക്കിയതൊക്കെ നല്ല ലെയറായിട്ട് തന്നെ നമുക്ക് കിട്ടിയിരിക്കണം കേട്ടോ നല്ലോണം പൊങ്ങി വന്ന് കടലങ്ങള് അപ്പോൾ ഇനി ഓട്സ് ഉണ്ടെങ്കിൽ പരിയില് അതല്ലെങ്കിൽ ആരെങ്കിലും സ്ഥിരമായിട്ട് തിന്ന ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് അപ്പോൾ ഇവിടെ ജിനുവൻ പാളിറ്റിക്കൊക്കെ നല്ല ഇഷ്ടമായിരിക്കും മീൻകറിയും കൂട്ടി തിന്നപ്പോഴി ഉണ്ടോ ഇനി ഉണ്ടോ ചോദിച്ചിട്ടുണ്ടോ ഞാനാണെങ്കിൽ ആഗ് ഒരു കപ്പായിട്ടല്ല ഉണ്ടാക്കുകയും ചെയ്തിക്കുന്നത് അപ്പോൾ നമ്മളെ ഈയൊരു എന്താ പറയുക ഹോട്ട്സിൻ്റെ റൊട്ടി ഇഷ്ടമായിരിക്കണമെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേയും അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാനും മറക്കല്ലെയും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നമ്മളെ ചാനൽ കാണണമെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ കേട്ടോ അപ്പം ഈ കൂട്ടുകാരെ ഇൻഷാല്ല നമുക്ക് നാളെ പുതിയൊരു വീഡിയോയിട്ട് കാണാം അതുവരേക്കും നമ്മളെ എല്ലാ കൂട്ടുകാരോടും അസലാലേക്കും